രാവിലെ വീട്ടിൽ നിന്നിറങ്ങി തിരിച്ചെത്തുന്നതുവരെ മണിക്കൂറുകൾ സ്കൂളുകളിൽ ചെലവഴിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് പേടിസ്വപ്നമാവുകയാണ് സ്കൂളുകളിലെ മൂത്രപ്പുരകൾ. വൃത്തിയില്ലാത്ത മൂത്രപ്പുരകളും കുടിക്കാൻ ശുദ്ധമായ വെള്ളം കിട്ടാത്തതും കുട്ടികളിലുണ്ടാക്കുന്ന ഗുരുതരമായ ശാരീരിക മാനസിക പ്രശ്നങ്ങളാണ്. വിദ്യാലയ ചുമരുകൾക്കുള്ളിൽ വീർപ്പുമുട്ടുന്ന നമ്മുടെ കുട്ടികളുടെ അവസ്ഥയെക്കുറിച്ചുള്ള അന്വേഷണ പരമ്പര കേരളത്തിന്റെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്കും ആശങ്ക. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ മൂത്രപ്പുരകളും കക്കൂസുകളും നമ്മുടെ കുരുന്നുകൾക്ക് പേടിസ്വപ്നമാണ്. ശുചിത്വമുള്ള മൂത്രപ്പുരകളും ശുദ്ധജലവും അന്യമായ സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളിലുണ്ടാവുന്ന മാനസിക ശാരീരിക പ്രശ്നങ്ങൾ ഗുരുതരമാണ്. വിദ്യാലയ ചുമരുകൾക്കുള്ളിലെ വലിയ വീർപ്പുമുട്ടലുകൾ അന്വേഷിക്കുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസ്. നമ്മളീ മൂത്രമൊഴിക്കാൻ മുട്ടിയിരുന്നാലും നമ്മൾ പോകില്ല, കാരണം വൃത്തിയില്ല ഇവിടെ. അതുകൊണ്ട് നമ്മൾ മുട്ടിയിരുന്നാലും വീട്ടിൽ പോയേ നമ്മൾ ചെയ്യാറുള്ളൂ. ഇത് തിരുവനന്തപുരം ജില്ലയിലെ തേമ്പാമൂട് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ സ്കൂളിൽ പ്ലസ് ടുവിന് അനുവദിച്ച അധിക ബാച്ച് ഉൾപ്പെടെ ഹയർ സെക്കൻഡറിയിൽ 300ഉം ഹൈസ്കൂളിൽ 1500ഉം കുട്ടികൾ പഠിക്കുന്നുണ്ട്. സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് 3 ഏക്കർ 40 സെന്റ് സ്ഥലത്ത്. പക്ഷേ ഇവിടെ കുട്ടികൾക്ക് വൃത്തിയുള്ള കക്കൂസും ശുദ്ധജലവും അന്യം. പോകാൻ പറ്റത്തില്ല, അവിടെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, പോകാൻ സൗകര്യമുള്ള ഒരെണ്ണം മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്ന് വെള്ളം, വെള്ളം എപ്പോഴും ലഭിക്കണമെന്നില്ല. വെള്ളം പൈപ്പിൽ വെള്ളം ഉണ്ടെങ്കിൽ പോലും ടോയ്ലറ്റിൽ വെള്ളം ഉണ്ടാവണമെന്ന്. ഈ ദുരിതം പെൺകുട്ടികളിൽ മാത്രം ഒതുങ്ങുന്നില്ല. സ്മെല്ല് കാരണം നമ്മൾ ഈ പരിസരത്തും അവിടെ എവിടെയൊക്കെയാണ് ഒന്ന് മൂത്രമൊഴിക്കുന്നത്. എന്നാൽ ഇതൊന്നും മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമല്ലെന്നാണ് വിശദീകരണം. മാനേജ്മെന്റിന്റെ ചുമതല അല്ലാതിരുന്നിട്ട് കൂടി ഞങ്ങൾ പുറത്തുനിന്ന് ആൾക്കാരെ വെച്ച് അത് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കിക്കുന്നുണ്ട്. ശുചിത്വം മാന്യതയുടെ ലക്ഷണമാണെന്നാണ് ഉപദേശം. പക്ഷേ ഈ ഉപദേശം ഈ ചുമരിൽ ഒതുങ്ങിയപ്പോൾ നമ്മുടെ അധികൃതർ കണ്ണടച്ചിരുട്ടാക്കി കാണാതെ പോകുന്നത് നമ്മുടെ കുട്ടികളുടെ തന്നെ വിദ്യാഭ്യാസവും ആരോഗ്യവുമാണ്. ക്യാമറമാൻ സജയകുമാറിനൊപ്പം പി ആർ പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ്. 10,000 സ്കൂളുകൾ പരിശോധിച്ചതിൽ 1470 ഇടങ്ങളിൽ വൃത്തിയുള്ള കക്കൂസുകളും മൂത്രപ്പുരകളുമില്ലെന്ന് കണ്ടെത്തി. മൂത്രമൊഴിക്കാനിടമില്ലാതെ സ്കൂളുകളിൽ നിന്നും പഠനത്തിന്റെ പടിയിറങ്ങിയത് ലോകത്താകമാനം 25% പെൺകുട്ടികളെന്ന് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ. വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത നിലവാരമുണ്ടെന്ന് അഹങ്കരിക്കുന്ന കേരളത്തിലെ സ്ഥിതി അതിദയനീയം. ആരോഗ്യവകുപ്പിന്റെ സർവേയിൽ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. 25 പെൺകുട്ടികൾക്ക് ഒരു മൂത്രപ്പുര, 40 ആൺകുട്ടികൾക്ക് ഒരു മൂത്രപ്പുര. ഇക്കണക്കിലുള്ള അനുപാതം ഭൂരിഭാഗം സ്കൂളുകളിലും ഇല്ല. പരിശോധന നടത്തിയ 16638 സ്കൂളുകളിൽ 1470 സ്കൂളുകളിലും വൃത്തിയുള്ള ഒരു മൂത്രപ്പുര പോലുമില്ല. 2556 സ്കൂളുകളിലെ കുട്ടികൾ കുടിക്കുന്നത് ശുദ്ധമല്ലാത്ത വെള്ളം. 1000 സ്കൂളുകളിൽ പരിസര ശുചിത്വം പേരിന് പോലുമില്ല. മൂത്രമൊഴിക്കുന്നതുൾപ്പെടെ പ്രാഥമിക ആവശ്യങ്ങൾ അമർത്തിവെക്കേണ്ട അത്യാവശ്യമെന്ന് നമ്മുടെ കുഞ്ഞു മനസ്സുകൾ പഠിക്കും. സ്വാഭാവികമായും ഇത്തരം ഫെസിലിറ്റികൾ ഇല്ലെങ്കിൽ പുറത്തു പോകാൻ പോലും കുട്ടികൾക്ക് സാധിക്കുന്നില്ല. ഇത്തരത്തിൽ അവരുടെ മാനസികമായ വളർച്ചയും അവരുടെ പുറത്തു പോകാനുള്ള പ്രവണതയും മറ്റും തന്നെ വളരെയധികം കുറയ്ക്കുന്ന രീതിയിലേക്ക് ശാരീരികവും മാനസികവുമായ തലങ്ങളിലേക്ക് ഈ പ്രശ്നം വ്യാപകമാകും. മൂത്രമൊഴിക്കാനാകാതെ മണിക്കൂറുകൾ ചെലവഴിക്കുന്നതോടെ ഗുരുതര അണുബാധയും ഉണ്ടാകും. കിഡ്നിക്ക് ഡാമേജസ് ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പെൽവിക് ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ട്യൂബിനൊക്കെ ബ്ലോക്ക്, അതുപോലെ ഭാവിയിൽ വന്ധ്യത, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. നോട്ടീസ് കൈപ്പറ്റിയിട്ടും പല സ്കൂളുകളും വൃത്തിയുള്ള സാഹചര്യം ഒരുക്കിയിട്ടില്ല. കുരുന്നുകളുടെ ഈ കളിയും ചിരിയുമെല്ലാം ആശങ്കയ്ക്ക് മുന്നിൽ വഴിമാറും. പക്ഷേ അതിന് നിവൃത്തിയില്ല. ഒന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ തിരികെ വീട്ടിലെത്തണം. ഈ കുരുന്നുകളുടെ ദുരവസ്ഥ അധികൃതർ കണ്ടറിയണം. ക്യാമറാമാൻ വി വിനോദ് കുമാറിനൊപ്പം പി ആർ പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.